ഹായ്, ദൈവിക സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സർവലോക രക്ഷിതാവായ എന്തിനും പോന്ന പടച്ച റബ്ബിന് ഒരു ദൈവദൂതൻ, പിന്നെ മലക്കുകൾ, ദൈവദൂതനെ കൂടാതെ ഒരുപാട് അനുയായികൾ, പിന്നീട് അതിനുശേഷം വന്ന കിതാബുകൾ, ആ കിതാബുകൾക്ക് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനം വേറെ, അതൊന്ന് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെങ്കിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വേറെ, ഇതൊക്കെ എന്തിനും പോകുന്ന ഒരു രക്ഷിതാവിന് അനിവാര്യമായിരുന്നു എന്നിടത്താണ് ചോദ്യം വന്നു നിൽക്കുന്നത്. തന്നെയുമല്ല, ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും സന്മാർഗമായിട്ടാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായത് മുഴുവനും ഈ ഗ്രന്ഥത്തിലുണ്ടോ? അതോ ഈ കാലഘട്ടത്തിൽ പലതിനും ഉത്തരങ്ങളില്ലാത്തവയുണ്ടോ? അവയ്ക്ക് ഉത്തരം എവിടെ പോയാണ് നേടുന്നത്? അപ്പോൾ ഈ കാലഘട്ടത്തിൽ ശരിക്കും ഒരു പ്രവാചകൻ അനിവാര്യമായിരുന്നില്ലേ? അറേബ്യയിൽ അറബി ഭാഷയ്ക്ക് വേണ്ടി മാത്രം ഇറങ്ങിയ ഒരു പ്രവാചകനെ മറ്റു ഭാഷകളിലെല്ലാം എങ്ങനെയാണ് ആരാധിക്കപ്പെടുന്നത്? എല്ലാത്തിനും ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യമില്ലേ? സ്വയം പര്യാപ്തനായ അള്ളാഹുവിന്, നിരാശ്രയനായ അള്ളാഹുവിന്, അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ എത്രയെത്ര ആശ്രിതർ വേണ്ടി വരുന്നു. ഇതിനാണോ അള്ളാഹു സ്വമദ്, അള്ളാഹു നിരാശ്രയനാണ് എന്ന് പറയുന്നത്? നമ്മൾ ഏതാണ്ട് 25 ഖുർആൻ അധ്യായങ്ങളുടെ പേരുകൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്ത 5 അധ്യായങ്ങളുടെ പേരുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം 20 അധ്യായങ്ങളുടെ പേരുകളാണ് നോക്കിയിരുന്നത്. ബാക്കിയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ത്വാഹ മറിയം വരെ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയിരുന്നു. മറിയം, ത്വാഹ, ഈ 20 അധ്യായങ്ങൾ നോക്കിയിരുന്നു. അടുത്തത് 21, അൽ അംബിയാ. അംബിയാ എന്ന് പറഞ്ഞാൽ നബിമാർ എന്നാണ് അർത്ഥം, അംബിയാ. അടുത്തത് 22, അൽ ഹജ്ജ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തീർത്ഥാടനം എന്നാണ് അർത്ഥം. 23, അൽ മുഅ്മിനൂൻ, വിശ്വാസികൾ, സത്യവിശ്വാസികൾ എന്ന് ഇവർ പറയും. വിശ്വാസികൾ, മുഅ്മിനൂൻ, ഈ പദത്തിൽ നിന്നാണ് ആമീൻ എന്ന പദമുണ്ടായത് എന്നൊക്കെ പറയപ്പെടുന്നു. അടുത്തത് 24, അന്നൂർ. നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം. 25, ഫുർഖാൻ. ഫുർഖാൻ സത്യാസത്യ വിവേചന ഗ്രന്ഥം, സത്യത്തെയും അസത്യത്തെയും പരസ്പരം വിവേചിച്ചറിയുന്ന ഗ്രന്ഥം എന്ന രൂപത്തിലാണ് ഫുർഖാൻ എന്ന് പറയുന്നത്. അപ്പോൾ 25 അധ്യായങ്ങൾ നമ്മൾ ഏതാണ്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നമുക്കൊന്നുകൂടി നോക്കാം. പലപ്പോഴും ഞാൻ പറയുന്നത് കൊണ്ട് ഫാത്തിഹ, അന്നിസ, ആലു ഇമ്രാൻ, അൽ അൻഫാൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, ഇത് എങ്ങനെയാണ് എഴുതുന്നത് എന്ന്. കാരണം പ്രൊണൗൺസേഷൻ വേറെയും ചിലപ്പോൾ ഉച്ചാരണം വേറെയാണെങ്കിൽ കാര്യങ്ങൾ എന്താണ് അതിൻ്റെ പേരിൻ്റെ എന്താണ് ഞാൻ പറയണത് എന്ന് നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലാകണം എന്നില്ല. പ്രത്യേകിച്ച് ഇതിന് അറബി ആയതുകൊണ്ട്. അതുകൊണ്ട് ഇത് എന്താണ് ഞാൻ പറഞ്ഞതെന്ന്, 25 അധ്യായങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആ 25 അധ്യായങ്ങളും പേരും അർത്ഥവും, അതായത് അധ്യായത്തിൻ്റെ പേര് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഒരു ഖുർആനിലെ തഫ്സീർ 25 അധ്യായങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാം. 1 അധ്യായമാണ് നമ്മളീ കാണുന്നത്, സൂറത്തുൽ ഫാത്തിഹ. പ്രാരംഭം, ആരംഭം എന്നും പറയും. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഈ സൂറത്ത് ഖുർആനിലെ പ്രാരംഭ അധ്യായമാണ്. അതുകൊണ്ടാണ് ഇതിന് ഫാത്തിഹ എന്ന പേര് ലഭിച്ചത്. ഖുർആൻ്റെ സാരാംശം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസം, ഖുർആനിൻ്റെ ഗുണങ്ങൾ, തൗഹീദ്, തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവാരാധന, പ്രാർത്ഥന തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഇതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണിതിന് ഉമ്മുൽ കിതാബ്, അതായത് ഖുർആനിൻ്റെ അടിത്തറ എന്ന് പേരുണ്ടായത്. ഫർളും സുന്നത്തുമായ നമസ്കാരങ്ങളിൽ, നമസ്കാരങ്ങളുടെ എല്ലാ റക്അത്തുകളിലും, അതായത് ഓരോ സ്റ്റാൻസിലും മുസ്ലിങ്ങളുടെ പ്രധാന ചടങ്ങുകളോടനുബന്ധിച്ചും പാരായണം ചെയ്യപ്പെടുന്ന സൂറയാണിത്. അതുകൊണ്ട് ഖുർആൻ ഇതിനെ സബുഉൽ മസാനി, ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകൾ, മന്ത്രിക്കപ്പെടുന്ന 7 വചനങ്ങൾ എന്നും ഇതിനർത്ഥമുണ്ട് കേട്ടോ എന്ന് വിശേഷിപ്പിച്ചു. അതാണ് 1 അധ്യായം. ഇനി 2 അധ്യായം, സൂറത്തുൽ ബക്കറ, പശു. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമാണിത്. ബക്കറ എന്ന പദത്തിന് പശു എന്നാണ് അർത്ഥം. 67 മുതൽ 73 വരെ സൂക്തങ്ങളിൽ ഇസ്രായേൽ സമുദായത്തിൽ നടന്ന ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഇതിലെ പ്രധാന കണ്ണി ഒരു പശുവാണ്.
ആ സംഭവം വിവരിക്കുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് ബക്കറ എന്ന പേര് ലഭിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്, അതായത് 282-ാമത്തെ വാചകം, വിശിഷ്ടമായ ആയത്തുൽ കുർസി. കാരണം ആയത്തുൽ കുർസി എന്ന വാചകത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ഉറങ്ങുന്ന സമയത്ത് ഓതിയിട്ട് ശരീരം മുഴുവനും ഊതി, അല്ല, കയ്യിൽ ഊതിയിട്ട് ശരീരം മുഴുവനും തടവിയാൽ മതി എന്നൊക്കെ പറയും. പ്രവാചകൻ്റെ വചനമുണ്ട്. അപ്പോൾ 285 വചനം അത് ഇതിലാണുള്ളത് എന്ന് പറയപ്പെടുന്നു. രണ്ടാം അധ്യായവും കഴിഞ്ഞു. അടുത്തത് 3, ആലു ഇമ്രാൻ. ഇമ്രാൻ കുടുംബം മക്കയിലാണ് അവതരിച്ചത്. ഈ അധ്യായത്തിൽ ആലു ഇമ്രാൻ എന്നാണ് ഇമ്രാൻ കുടുംബം എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. ഈ ഈസാ നബിയുടെ മാതാവായ മറിയം ബീവിയുടെ പിതാവാണ് ഇമ്രാൻ. ഈ കുടുംബത്തിൻ്റെ പേരാണ് ഈ അധ്യായത്തിന് നൽകിയിരിക്കുന്നത്. 4, സ്ത്രീകൾ. അന്നിസ എന്ന പദത്തിന് സ്ത്രീകൾ എന്നാണ് അർത്ഥം. സ്ത്രീകളുടെ അവകാശങ്ങളെയും ബാധ്യതകളെയും കുറിച്ച് വിശദമായി പരാമർശിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഈ സൂറത്തിന് ഈ പേര് നൽകിയിരിക്കുന്നത്. ശരിക്കും ഇതിനകത്ത് സ്ത്രീകളുടെ ബാധ്യതകളാണോ, പുരുഷന്മാരുടെ ആവശ്യങ്ങളാണോ, സ്ത്രീകളുടെ അടിമത്വമാണോ പറയുന്നത് എന്നറിയണമെങ്കിൽ ഇത് തുറന്നു നോക്കണം. നമുക്കത് വഴിയെ നോക്കാം. 5, അൽമാഇദ, ഭക്ഷണത്തളിക. നബി തിരുമേനിയുടെ അവസാന ഘട്ടത്തിൽ ഹുദൈബിയ സന്ധി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഈ സൂറത്ത്, അതായത് ഈ അധ്യായം അവതരിച്ചത്. ഭക്ഷണത്തളിക എന്നർത്ഥം വരുന്ന മാഇദ എന്ന പദം കൊണ്ടാണ് ഈ സൂക്തത്തിന് പേരിട്ടിരിക്കുന്നത്. 5 കഴിഞ്ഞിരിക്കുന്നു. 6, അൽ അൻആം, കാലികൾ. അൻആം എന്ന പദത്തിന് കാലികൾ എന്നാണ് അർത്ഥം. കാലികളെക്കുറിച്ച് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അധ്യായത്തിന് ഈ പേര് വന്നു. അടുത്തത് 7, അഅ്റാഫ്, ഉന്നത സ്ഥലങ്ങൾ. സ്വർഗത്തിനും നരകത്തിനും ഇടയ്ക്ക് പ്രത്യേക സ്ഥലമാണ് അഅ്റാഫ്. അഅ്റാഫിലുള്ള ആളുകളെക്കുറിച്ച് പരാമർശിക്കുന്നത് കൊണ്ടാണ് ഈ അധ്യായത്തിന് അഅ്റാഫ് എന്ന പേര് ലഭിച്ചത്. 8, അൽ അൻഫാൽ എന്നാണ് യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ, അതായത് സമരാർജിത സ്വത്ത്. യുദ്ധത്തിൽ ശത്രുപക്ഷത്തു നിന്ന് ലഭിക്കുന്ന സ്വത്തുക്കൾക്കാണ് അൻഫാൽ എന്ന് പറയുന്നത്. അവയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അധ്യായം ആരംഭിക്കുന്നത് തന്നെ. 41, 69 എന്നീ വാക്യങ്ങളിലും യുദ്ധമുതലുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് അൽ അൻഫാൽ എന്ന പേര് ലഭിച്ചത്. ബദർ യുദ്ധത്തിലെ പല രംഗങ്ങളും ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനാൽ സൂറത്തുൽ ബദർ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. 8 കഴിഞ്ഞിരിക്കുന്നു. 9, തൗബ, പശ്ചാത്താപം. തൗബയെക്കുറിച്ച് പരാമർശിക്കുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്ത് തൗബ എന്ന പേര് ലഭിച്ചത്. തൗബ എന്നാൽ പശ്ചാത്താപം. ബറാഅത്തുൻ എന്നു തുടങ്ങുന്നതായതുകൊണ്ട് ഇതിന് സൂറത്തുൽ ബറാഅത്ത് എന്നും പേരുണ്ട്. തുടക്കത്തിൽ ബിസ്മില്ലാ രേഖപ്പെടുത്താത്ത ഏക സൂറത്താണിത്. ബിസ്മി രേഖപ്പെടുത്താത്തതിന് പണ്ഡിതന്മാർ പല കാരണങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മറ്റേ നബിയുടെ തലയണയുടെ അടിയിൽ നിന്ന് ആട് തിന്നുപോയ ഖുർആൻ സൂക്തങ്ങൾ ഇതിൻ്റെ ആദ്യ പകുതിയാണെന്ന് പറയപ്പെടുന്നു. അടുത്തത് 10, സൂറത്ത് യൂനുസ്. യൂനുസ് നബിയുടെയും അദ്ദേഹത്തിൻ്റെ ജനതയുടെയും ചരിത്രം വിവരിക്കുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്ത് യൂനുസ് എന്ന പേര് ലഭിച്ചത്. അടുത്തത് 11, സൂറത്തുൽ ഹൂദ്. ഹൂദ് നബിയുടെയും അദ്ദേഹത്തിൻ്റെ ജനതയുടെയും ചരിത്രം വിവരിക്കുന്നത് കൊണ്ട് ഈ അധ്യായത്തിന് സൂറത്തുൽ ഹൂദ് എന്ന പേര് ലഭിച്ചു. 12, യൂസഫ്. യൂസഫ് നബിയുടെ ഹൃദ്യവും ചിന്താർഹവുമായ ചരിത്രമാണ് ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. അതിനാൽ ഈ അധ്യായത്തിന് സൂറത്തുൽ യൂസഫ് എന്ന പേര് ലഭിച്ചു, സൂറത്ത് യൂസഫ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ കുറച്ചേറെയുണ്ട്. യൂസഫിനെക്കുറിച്ചും അതുപോലെ തന്നെ ഹൂദിനെക്കുറിച്ച്, യൂനുസിനെക്കുറിച്ച്, തൗബയെക്കുറിച്ച്, ഈ 4 അധ്യായത്തെക്കുറിച്ച് പറയാൻ കുറച്ച് കൂടുതൽ കാര്യങ്ങളുള്ളത് കൊണ്ട് ഏതാണ്ട് നമുക്ക് ഈ 12 അധ്യായങ്ങളാണ് എഴുതുന്ന രൂപത്തിൽ നമ്മളൊന്ന് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഇനി അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി. ഏതാണ്ട് ഖുർആനിലെ 25 അധ്യായങ്ങളും ഇവിടെ ഫിനിഷായിരിക്കുന്നു. ആ കഥാരൂപത്തിൽ പറഞ്ഞ് വളരെ രസകരമായി വന്നതായിരുന്നു. ഇപ്പോൾ പുറത്ത് റോഡിലാണുള്ളത്, അതുകൊണ്ട് കഥാരൂപത്തിൽ പറയാൻ ഇതിന് കഴിയില്ല. ഞാൻ തുടർന്നും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം ഒരു അധ്യായം കേൾക്കുമ്പോൾ ഖുർആനാണോ ഹദീസാണോ എന്ന് തിരിയാത്തൊരവസ്ഥ വരരുത്. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം.